ഒരു പ്രതിഭ വളരുമ്പോൾ ആദ്യം ഓടില്ലെന്നും പിന്നീട് അതൊരു ജംഗ്ഷൻ വരെ പോകൂ എന്നും സമൂഹം പറയും. പക്ഷെ ജംഗ്ഷൻ വരെ പോകേണ്ട സാധനമല്ല ഈ ട്രെയിൻ. ട്രെയിൻ ജില്ലയും വിട്ട് സംസ്ഥാനം വിട്ട് പോകേണ്ടതാണ്. പ്രതിഭയും അങ്ങനെ തന്നെയാണ്. കൊമ്പരങ്ങളെ നൽകിയവർക്കൊക്കെയും നന്മയുള്ള ഹൃദയം കൊടുക്കുക എന്നുള്ളതാണ് പ്രതിഭയുടെ ഒരു ആത്മസന്ദേശമാവേണ്ടത്. ഈ കല ആസ്വദിക്കണം എന്നൊന്നും നിർബന്ധമില്ല. സമൂഹത്തിൻ്റെ കുറ്റമൊന്നുമല്ല. ഏത് മഹാപ്രതിഭ കടന്നു പോകുമ്പോഴും ഒരു അനുശോചനത്തിലോ ചില ഓർമ്മ പുതുക്കലിലോ ഒതുങ്ങിപ്പോവും ആ പ്രതിഭയോടുള്ള സ്നേഹം. അത് ഒരു ഈ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കൊണ്ടാടുക എന്നതിനപ്പുറം മരിച്ചു കഴിയുമ്പോൾ ആ പ്രതിഭയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ സമൂഹം വാനോളം പുകഴ്ത്തുന്ന പ്രവണത ഒരുപക്ഷെ ഈ കാലം തുടങ്ങിയ സമയം തൊട്ടേ ഇങ്ങനെ ആരംഭിച്ചതാണ്. അപ്പോൾ അത് ഒരു പുതുമയൊന്നുമല്ല. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു പ്രതിഭയെ അംഗീകരിക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് അയാളുടെ വില മനസ്സിലാക്കുകയും അയാളോട് സഹാനുഭൂതിയോടെ ഇടപെടുകയും അയാളോട് ഒരു എന്താ പറയുക അപരോന്മുഖ ദർശനം എന്നാണ് എൻ്റെ പേര്. മറ്റൊരാളിലേക്ക് നമ്മൾ നോക്കുക, നമ്മളിലേക്ക് നോക്കാതെ മറ്റൊരാളെ നോക്കുക എന്നുള്ളത് ഒരു വലിയൊരു സാംസ്കാരിക ബോധമാണ്. അതിന് നമ്മൾ പറയുന്നത് ആർദ്രത എന്നാണ്. ആർദ്രത എന്ന് പറഞ്ഞാൽ എനിക്കൊരിടമുള്ളതുപോലെ നിനക്കുമൊരിടമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു തരുന്നതിൻ്റെ പേരാണ് ആർദ്രത. ആ ആർദ്രതയുള്ള ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ അംഗീകരിക്കാൻ ഒക്കൂ. ഈ അംഗീകാരം കാത്തുനിന്നുകൊണ്ടാവരുത് പ്രതിഭയുടെ യാത്ര. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രതിഭ സമൂഹത്തിൻ്റെ സൗമനസ്യവും ഔദാര്യവും പ്രോത്സാഹനമൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട ഒരു കുട്ടിയല്ല. അതായത് ഒരു ട്രെയിൻ കാണാൻ വേണ്ടി പോയ ഒരു മുത്തശ്ശൻ്റെ കഥയുണ്ട്. മുത്തശ്ശൻ ആദ്യമായിട്ട് ട്രെയിൻ കാണുകയാണ്. അപ്പോൾ പേരക്കിടാവാണ് ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത്. അപ്പോൾ കൊച്ചുകുട്ടി കൊച്ചുമകൻ മുത്തശ്ശനെയും കൊണ്ട് പോവുകയാണ്. മുത്തശ്ശനാണെങ്കിൽ എപ്പോഴും കുറ്റം പറയും, എല്ലാവരും കാണുമ്പോൾ കുറ്റം പറയുന്ന ആളാണ്. അപ്പോൾ ട്രെയിൻ കണ്ടപ്പോഴേ മുത്തശ്ശൻ പറഞ്ഞു, ഇതൊന്നും ഓടില്ലടാ എന്ന് പറഞ്ഞു. ഇതൊന്നും ഓടാൻ പോകുന്നില്ല, ഇത്രയും വലിയ ട്രെയിൻ ഇതെങ്ങനെയാണ് ഓടുന്നത്? സാധാരണ ഒരു വണ്ടിയുടെ ഷേപ്പ് പോലും ഇതിനില്ലല്ലോ, ഇതെങ്ങനെ ഓടും എന്ന് പറഞ്ഞു. മുത്തശ്ശൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു കുറ്റമാണ്. ട്രെയിൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പതുക്കെ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മുത്തശ്ശനോട് കൊച്ചുകുട്ടി പറഞ്ഞു, മുത്തശ്ശൻ ഓടില്ല എന്ന് പറഞ്ഞ ട്രെയിനാണ് പതുക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, ആ അതൊക്കെ ശരിയാണ്, പക്ഷേ ആ ജംഗ്ഷൻ വരെ ഇത് പോവുള്ളൂ എന്ന് പറഞ്ഞു. ഒരു പ്രതിഭ വളരുമ്പോൾ ആദ്യം ഓടില്ലെന്നും പിന്നീട് അതൊരു ജംഗ്ഷൻ വരെ പോകൂ എന്നും സമൂഹം പറയും. പക്ഷെ ജംഗ്ഷൻ വരെ പോകേണ്ട സാധനമല്ല ഈ ട്രെയിൻ. ട്രെയിൻ ജില്ലയും വിട്ട് സംസ്ഥാനം വിട്ട് പോകേണ്ടതാണ്. പ്രതിഭയും അങ്ങനെ തന്നെയാണ്. ജംഗ്ഷനും കഴിഞ്ഞ് ട്രെയിൻ പോയപ്പോൾ മുത്തശ്ശനോട് പേര കുഞ്ഞു പറയുകയാണ്. അപ്പോൾ അപ്പം പറഞ്ഞില്ലേ ആദ്യം ഓടില്ല എന്ന്, പിന്നെ ആ ജംഗ്ഷൻ വരെ പോവുള്ളൂ. ആ ജംഗ്ഷനും കഴിഞ്ഞ് ട്രെയിൻ പോയി മുത്തശ്ശൻ, എങ്ങോട്ടോ പോയി, പാഞ്ഞു പോയി. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ആ അതൊക്കെ ശരിയാണ്, ഇനി നിൽക്കില്ലടാ ഇവൻ എന്ന് പറഞ്ഞു. ഇനി ട്രെയിൻ നിൽക്കാൻ പോണില്ല എന്ന് പറഞ്ഞു. പ്രതിഭയെക്കുറിച്ച് അവസാനം സമൂഹം അങ്ങനെ പറയും. അവസാനം സമൂഹം ഒരു പൊന്നാടയും കൊണ്ടുവരും. അത് വലിയൊരു പൊന്നാടയായിരിക്കും. ആ പൊന്നാട എന്താ പറയുക, നൊമ്പരങ്ങളെ നൽകിയവർക്കൊക്കെയും നന്മയുള്ള ഹൃദയം കൊടുക്കുക എന്നുള്ളതാണ് പ്രതിഭയുടെ ഒരു ആത്മസന്ദേശമാവേണ്ടത്. നൊമ്പരങ്ങളില്ലെങ്കിലൊന്നും വളരാനൊന്നും നോക്കില്ല. എല്ലാവരും പ്രോത്സാഹനത്തോടെ കെട്ടിപ്പിടിച്ച് എല്ലാ പരിപാലനവും ചെയ്ത ഒരാളല്ല ഏറ്റവും മികച്ച പ്രതിഭ. പ്രതിഭ എപ്പോഴും മണ്ണിലാണ്. അത് ഇതാണ്, നമ്മൾ എല്ലാ ഋതുഭേദങ്ങളിലും അപ്രസക്തമാകുന്ന ഒരു വിത്ത്. അത് വർഷകാലമാകുമ്പോൾ നന്നായിട്ട് വിളയുന്നത് പോലെയാണ്, നന്നായിട്ട് പച്ചപ്പുണ്ടാവുന്നത് പോലെയാണ് പ്രതിഭ. ആ പ്രതിഭ സമൂഹത്തിന് വേണ്ടി കൂടിയാണ്. സമൂഹത്തിൻ്റെ പല കാര്യങ്ങളും പറയാതെ പറയുന്ന ഒരു നിയോഗം പ്രതിഭയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ സമകാലികമായി ഒരു മഹാപ്രതിഭയും ആഘോഷിക്കപ്പെട്ടിട്ടില്ല. ആഘോഷിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അയാളുടെ അജയ്യമായ യാത്രയിൽ സമൂഹം സമ്മതിച്ചു കൊടുത്തതിൻ്റെ പേരാണ്. സമൂഹം സമ്മതിച്ചു കൊടുത്തു, സ്വാഭാവികമായിട്ട് സമൂഹം സമ്മതിച്ചു കൊടുത്തു. ആ സമ്മതം സമൂഹത്തിൻ്റെ പ്രോത്സാഹനമായിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് കാണും. സമൂഹത്തിന് ഒരാളെ തന്നെ കിട്ടിയിട്ട് ഈ കല ആസ്വദിക്കണം എന്നൊന്നും നിർബന്ധമില്ല. സമൂഹത്തിൻ്റെ കുറ്റമൊന്നുമല്ല. ഏത് മഹാപ്രതിഭ കടന്നു പോകുമ്പോഴും ഒരു അനുശോചനത്തിലോ ചില ഓർമ്മ പുതുക്കലിലോ ഒതുങ്ങിപ്പോവും ആ പ്രതിഭയോടുള്ള സ്നേഹം. അത് കഴിഞ്ഞ് മറ്റൊരാളിലേക്ക് പതുക്കെ തിരിയും. സമൂഹത്തിൻ്റെ അല്ല,
മനുഷ്യൻ്റെ തന്നെ ഒരു പ്രക്രിയയാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ്റെ, മൃഗങ്ങളൊക്കെ അത് പെട്ടെന്ന് മറന്നു പോകും. മൃഗങ്ങൾ മുല കുടിച്ച് അമ്മയെ പോലും പെട്ടെന്ന് മറന്നു പോകുന്ന ആൾക്കാരാണ്, പെട്ടെന്ന് മറന്നു പോകും. പിന്നീട് അത് ആ അമ്മയെ ഇണപ്രാപിക്കുന്ന ആട്ടിൻകുട്ടിയെ കണ്ടിട്ടില്ലേ? ആട്ടിൻകുട്ടി അല്പം വളർന്നു കഴിയുമ്പോഴത്തേക്ക് തൻ്റെ ഇണയായിപ്പോവും അമ്മ. അത് മൃഗമായതുകൊണ്ടാണ്. വളരെ നന്നായി പഠിക്കുകയും ചിന്തിക്കുകയും വിചിന്തനം നടത്തുകയൊക്കെ ചെയ്യുന്ന മനുഷ്യനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറേ കഴിയുമ്പോൾ അവന് ആത്യന്തികമായ സ്നേഹം അവനോട് തന്നെയാണ്, അല്ലെന്ന് പറയരുത്. കാര്യം എന്താ, ഒരു മുനി ഇങ്ങനെ ഇരിക്കുകയാണ്, മുനി തപസ് ചെയ്യുകയാണ്. മുനി തപസ് ചെയ്യുമ്പോൾ ഒരു പിച്ച് എടുത്തു നോക്കി, അപ്പോൾ ശരീരത്തോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പുള്ളിക്ക് വേദന എടുത്തത്. അല്ലാതെ പിച്ചുമ്പോഴും ഇടിക്കുമ്പോഴും ഒക്കെ മുനി തപസ് ചെയ്യുമോ? ഇല്ല. ആത്യന്തികമായി ശരീരം, ഈ ശരീരം ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. തപോവന സ്വാമികൾ എന്നൊരു സ്വാമിയുണ്ട്. ആ സ്വാമി ഹിമവൽ സാനുക്കളിൽ തപസ് ചെയ്യുകയാണ്. ഒരുപാട് പേര് തപസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ലേഖൻ തപ്പിപ്പിടിച്ച് അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു ഉണക്കക്കമ്പിൽ അതിനേക്കാൾ ഉണങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ്. ആഹാരവും ഒക്കെ ഉപേക്ഷിക്കുമ്പോഴത്തേക്ക്, കാമക്രോധം അത് മത്സര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പകയോ അസൂയോ ഒന്നും ഇല്ലാതെ ശാന്തനായി കിടക്കുകയാണ് അദ്ദേഹം. ആഹാരമാണ് നമ്മളെ ഇതിലൊക്കെ, ഭൂമി തരുന്ന ആഹാരമാണ് നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കുന്നത്. ഭൂമി തരുന്ന ഈ ആഹാരം കഴിച്ച് അഹങ്കാരമാകണം നമ്മൾ. അപ്പോൾ സ്വാമിയോട് ചോദിച്ചു, അങ്ങ് കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അപ്പം ഇത്രയും അറിവുള്ള സ്വാമി പറഞ്ഞു, നോ മിറക്കിൾ ഇൻ ദ യൂണിവേഴ്സ്. ഞാനൊരു അത്ഭുതവും ലോകത്ത് കണ്ടിട്ടില്ല, എക്സെപ്റ്റ് ഐ ആം എലൈവ് എന്ന് പറയും. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഇപ്പോൾ മരണത്തിന് മുമ്പുള്ള സാധ്യതയുടെ പേരാണ് ജീവിതം. മരിക്കുന്നതിന് മുമ്പ് ഈ സാധ്യതയിലാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്. മരിച്ചതിന് ശേഷം ആത്മാവൊന്നും കേൾക്കാനൊന്നും പോകണില്ല. ആത്മാവ് എന്ന് പറയുന്നത് ദൈവീകമായ ഒരു അംശം ആണെങ്കിൽ, അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. വലിയ അറിവുള്ളവരൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ. ആത്മാവെന്ന് പറയുന്നത് ദൈവീകത തന്നെയാണ്. അത് ശരീരത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്നും, പിന്നെ ശരീരമാണ് എല്ലാം ആഗ്രഹിക്കുന്നത്. കാമവും ക്രോധവും മതവും മാത്സര്യവും വിശപ്പ് എല്ലാം ആഗ്രഹിക്കുന്നത് ശരീരമാണ്. ഈ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് വിട്ടുപോയാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോയി എന്ന് വിചാരിച്ചുള്ളൂ. വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളും ഒക്കെ ഒന്നല്ലേ, ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈവീകമായ ചിന്തകൾ അതുപോലും കള്ളത്തരമായിട്ട് നമുക്ക് തോന്നും. എന്നെ രക്ഷിച്ചത് ഗുരുവായൂരപ്പനാണെങ്കിൽ തോമസിനെ രക്ഷിച്ചത് വേറൊരു ദൈവമാണ്, അബ്ദുൽ ഖാദറിനെ രക്ഷിച്ചത് വേറൊരു ദൈവമാണ്. പക്ഷെ ഞങ്ങൾ മൂന്നും ഇന്ന് നല്ലൊരു മഴയാണ് കൊണ്ടത്. ഒറ്റ മഴയായിരുന്നു, അത് ക്രിസ്ത്യൻ മഴയോ നായർ മഴയോ ഈഴവ മഴയോ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ മഴയൊന്ന്, വെയിലൊന്ന്, പക്ഷേ നമ്മൾ പല ജാതിക്കാർ. അപ്പോൾ ഇത് തന്നെ വളരെ വിരോധാഭാസമാണ്. ചിന്തിക്കുമ്പോഴേ വിരോധാഭാസമാകുന്ന കാര്യങ്ങളാണിതെല്ലാം. പല വഞ്ചിയിൽ കൂടി കയറി ഒരു നദിക്കരയിൽ ഇറങ്ങാൻ പോകുന്നവരാണ് നമ്മൾ. പക്ഷേ വഞ്ചിയിൽ നിന്ന് ഇറങ്ങില്ല നമ്മൾ. ഇറങ്ങിയാൽ ഒരു കരയേ ഉള്ളൂ, ഒറ്റക്കര. അതുകൊണ്ട് പല വഞ്ചിയിലിരുന്ന് നമ്മൾ പല രാഷ്ട്രീയം പറയും, പല മതങ്ങൾ പറയും. ആത്യന്തികമായ എല്ലാം ഒന്നാണ്. അപ്പോൾ ആ കേവലത പിടികിട്ടുമ്പോഴാണ് നമ്മൾ സ്നേഹത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ സ്നേഹത്തിലേക്ക് എത്താൻ പ്രതിഭയെന്ന് മാത്രമല്ല, അവരനെ അംഗീകരിക്കാൻ വലിയ പാടാണ്. ഒരു ചെറിയ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഈ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അറിയാൻ നമ്മൾ തീരുമ്പോഴേ അറിയുള്ളൂ. അറിയുമ്പോൾ തീരുന്ന അനുഭവകഥയുടെ നിറവാർന്ന പേരാണ് ജീവിതം എന്നാണ്. നമുക്ക് ഫിലോസഫിയൊക്കെ വെറുതെ പറയാം. ആത്യന്തികമായി ഞാൻ എന്നെയും എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെയേ സ്നേഹിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കച്ചവട ലോകത്ത് ജീവിച്ചു പോവുകയാണ് നമ്മൾ. സമൂഹത്തിൽ 99 പേർ പറയുന്നത് ഒരാൾ അനുസരിച്ചില്ലെങ്കിൽ അയാളാണ് ഭ്രാന്തൻ. ഞാൻ പറയുന്നതൊക്കെ ശരിയാണ്, 99 പേരും പറയുന്നത് തെറ്റാണ് എന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഉദാഹരണം പറയുകയാണ്, എൻ്റെ ശരി ശരിയേ അല്ല. ഒരു മഴ വന്നൊരു തടാകം ഉണ്ടായി പണ്ട്. ആ തടാകത്തിലെ വെള്ളം കുടിച്ച് 99 പേർക്കും വട്ടായിപ്പോയി. മഴ വന്ന ഒരു തടാകമുണ്ടായി, ആ തടാകത്തിലെ വെള്ളം കുടിച്ചു. ആ നാട്ടിൽ 100 പേരുണ്ടായിരുന്നു, പക്ഷേ 99 പേര് വെള്ളം കുടിച്ചിട്ട് പ്രാന്തായിപ്പോയി. ഒരാൾ മാത്രമേ വെള്ളം കുടിക്കാൻ നടന്നു.
പക്ഷേ 90 പേരും പറഞ്ഞു ഇയാൾക്കാണ് വട്ടം. 90 പേരും ഇയാൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു നടന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അയാൾ മാത്രം ആ വെള്ളം കുടിക്കാതെ നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ അയാൾ കൂടി ആ വെള്ളം കുടിച്ച് നോർമലായി എന്നാണ് കഥ. അപ്പോൾ അയാൾ കൂടി വെള്ളം കുടിച്ച് നോർമലായി എന്ന് പറഞ്ഞാൽ സമൂഹ 90 പേരും ഇഷ്ടപ്പെടുന്നതുപോലെ ശരി പറയുന്ന ഒരാൾ കൂടി ജീവിച്ചാലേ അത് ശരിയാവും. അല്ലാതെ ശരിയും തെറ്റും പോലും ഇല്ല. അല്ലാതെ സമൂഹം പറയുന്ന 90 കാര്യങ്ങളും ശരിയായതുകൊണ്ടല്ല ശരിയാവുന്നത്, ഭൂരിപക്ഷത്തിൻ്റെ ശരിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പ്രതിമ പറയും, ഭൂരിപക്ഷത്തിന് വരം നേടും ജയത്തേക്കാൾ നേരിനൊപ്പം നിന്ന് തോൽക്കുന്നതാണ് എനിക്കിഷ്ടം. വിഷ്ണുനാരായണ നമ്പൂരിയുടെ കവിതയാണ്. ഭൂരിപക്ഷത്തിൻ്റെ വരം നേടുന്ന ജയം എനിക്കിഷ്ടമല്ല. കാര്യം എന്താ? എനിക്ക് നേരിനൊപ്പം നിന്ന് തോൽക്കുന്നതാണ്. കവിതയിൽ പറയാം, പക്ഷേ ആലങ്കാരികമായ ഒരു പറച്ചിൽ മാത്രമാണത്. നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാടിയാലല്ലേ ഞാൻ നല്ല ഗായകനാവും. എന്താണ് ഇഷ്ടപ്പെട്ട പാട്ട്? മുൻപ് ഇഷ്ടപ്പെട്ട, മുൻപ് നമുക്ക് അഭിരുചികരമായി തോന്നിയ, നമുക്ക് അനുഭൂതിദായകമായിട്ട് തോന്നിയ, നമ്മൾ രൂപപ്പെട്ട ഒരു പാട്ടാണ് നമുക്കിഷ്ടം. അതുപോലെ പാടിയില്ലെങ്കിൽ നമ്മുടെ പാട്ട് ഇഷ്ടമല്ല. ഒരു സമൂഹം രുചിച്ച ചില രുചികൾ മാത്രമാണ് അവർക്കിഷ്ടം. അപ്പോൾ ഒരു നല്ല രുചിയും കൊണ്ടുവന്നാൽ ആദ്യം പറയും വേണ്ട എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് സമൂഹം ജീവിച്ച അതേ രീതിയിൽ ജീവിച്ചു പോകാൻ മാത്രമേ നമ്മൾ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സമൂഹത്തിനെ തിരുത്തിയവരൊക്കെ സമകാലികമായി ഭ്രാന്തന്മാരായിരുന്നു. അല്ല, നമ്മളിപ്പോൾ നല്ല പാട്ട് എന്ന് പറയുന്നത് എന്താണ് നല്ല പാട്ട്? നല്ല പാട്ട് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് കേട്ട രീതികളിലായിരിക്കണം ആ പാട്ട്. ആ പാട്ട് ശ്രുതി തെറ്റി ഒന്ന് പാടി നോക്കി. അപ്പോൾ ശ്രുതി തെറ്റി. എന്താണ് ശ്രുതി തെറ്റുന്നത്? ശ്രുതി തെറ്റില്ലെന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. കാറ്റിന് ശ്രുതി തെറ്റുന്നില്ലേ? കുയിലിന് ശ്രുതി തെറ്റുന്നില്ലേ? അപ്പോൾ മനുഷ്യന് ശ്രുതി തെറ്റാമേല്. അപ്പോൾ ശ്രുതി തെറ്റുന്നത് ഒരു തെറ്റാണോ? അപ്പോൾ ചില നിയമങ്ങൾ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ആ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാനേ മനുഷ്യന് സാധ്യമാവും. മനുഷ്യന് ഇഷ്ടപ്പെട്ട ഒരു ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്, മാനസിക പശ്ചാത്തലമുണ്ട്. ഇതിനൊക്കെ അനുസരിച്ച് ജീവിച്ചു പോകുന്ന കേവലരാണ് നമ്മളെല്ലാവരും. അതിനെതിരെ നിന്നിട്ടുണ്ട് ആരെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ അവരില്ലാതെ ആയതിനു ശേഷമാണ് അവരുടെ നിലപാടുകൾ സത്യമാണെന്ന് സമൂഹത്തിന് ബോധ്യമായി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാലം കഴിയും അത്. അപ്പോഴത്തേക്ക് ആ പ്രതിഭയുടെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കും. അങ്ങനത്തെ വിപ്ലവകാരികൾ ഒരുപാട് പേരുണ്ട്. വിപ്ലവകരമായ സിനിമകൾ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. വിപ്ലവകരമായ സിനിമകളെടുത്തവർ, വിപ്ലവകരമായ നാടകങ്ങൾ, തനത് നാടകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടന്നവരൊക്കെ അക്കാലത്തെ വലിയ കോമാളികളായിരുന്നു. അക്കാലത്തെ എല്ലാവരും കളിയാക്കപ്പെട്ടവരായിരുന്നു. പിന്നീടാണ് അവരുടെ സിദ്ധാന്തം അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ അവർ ഈ ഭൂമിയിൽ നിന്ന് പോയി. ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം ഒരുപാട് പേരുടെ. ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ രൂപപ്പെട്ട ചില ശൈലിയിലല്ല ആ സിനിമ. പക്ഷെ ആ പ്രതിഭകൾ ആ സിനിമകളിലൂടെയാണ് ലോകം മലയാളത്തെ അറിയപ്പെടുന്നത്. പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ വ്യത്യസ്തമായ ഒരു ഒരു ശൈലിയും കൊണ്ട് ഒരാൾ വന്നാൽ നമ്മൾ ആദ്യം അത് അംഗീകരിക്കില്ല. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അത് കേരളീയൻ്റെ പ്രത്യേകത മാത്രമല്ല, ലോകത്തിൻ്റെ ആകമാനമുള്ള പ്രത്യേകതയാണ്.